കഴിഞ്ഞ വർഷം നേരെയായിരുന്നു, ആൻഡ് ഈ വർഷം നോക്കുമ്പോൾ അത് ചെറിയൊരു വളവുണ്ട് എന്നൊക്കെ. അല്ല, കഴിഞ്ഞ വർഷം നേരെയായിരുന്നു, ഈ പ്രാവശ്യം കുറച്ച് വളഞ്ഞിരിക്കുന്നു. അടുത്ത വർഷം ഈ ഡാം ഉണ്ടാകുകയാണെങ്കിൽ കൂടുതൽ വളഞ്ഞിരിക്കും. അങ്ങനെ ഒരു ഫോട്ടോ വന്നു മുല്ലപ്പെരിയാറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ വിഘടനവാദികളെല്ലാം ഇത് തമിഴനെയും മലയാളിയും തമ്മിലടുപ്പിക്കാനാണ്. എന്താണത് കേരളത്തിന് ഇങ്ങനെ ഒരു മനോഭാവം? ലിബിയയില് ഡെർണയിൽ ഡെർണയെ തൂത്തുവാരിക്കൊണ്ട് ഈ വെള്ളം കടലിലേക്ക് പോയത്. പക്ഷെ തിരിച്ചു കയറി വന്നത് ഭയാനകമായ രീതിയിൽ, ഒരു സുനാമി പോലെ വന്നിട്ട് മുല്ലപ്പെരിയാർ ഡാമിലുള്ള വെള്ളത്തിന്റെ 15-ൽ 2 വെള്ളമുള്ളു അത്. എന്നിട്ടും കടൽ ഒരു സുനാമി പോലെ തിരിച്ചു വന്നത് 7 നില ബിൽഡിങ്ങിന്റെ മുകളിലൂടെയാണ്. അപ്പൊ നമ്മുടെ അവസ്ഥ എന്താവുന്ന ഞാൻ ആലോചിക്കണേ. നൂറ് ദിവസത്തിനുള്ളിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കട്ട്. ഇതിന് കോർട്ടിന് പുറത്തൊരു ഒരു സമവായം ഉണ്ടാക്കി വരണമെങ്കിൽ അവര് ശ്രമിക്കേണ്ടത് ശ്രീമാൻ പിണറായി വിജയനും ശ്രീമാൻ സ്റ്റാലിനും. അവർ രണ്ടുപേരും മറ്റ് പല കാര്യങ്ങളിലും ഒക്കുമെങ്കിലും ഇതിൽ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടൊക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഭയക്കേണ്ടത് അവരെയാണ്. പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലക്കാരുടെ പ്രശ്നം, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. കണ്ണൂരുകാരനും കാസർഗോഡുകാരനും തിരുവനന്തപുരം എന്ത് പ്രശ്നമില്ല. അവർ അങ്ങോട്ട് പോയത് 10 മടങ്ങ് ശക്തിയോടെ തിരിച്ച് കടൽ ഒരു സുനാമിയായിട്ട് വരുമ്പോൾ എല്ലാവർക്കും പ്രശ്നമാണ്. ഇവരെന്താ അമാന്തിക്കുന്നതെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഒന്ന് ആലോചിക്കുക, 6 ജില്ലകളെ എഫക്ട് ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 6 ജില്ലകളെ എഫക്ട് ചെയ്യുന്ന പറഞ്ഞാൽ കേരളത്തിന്റെ ഓൾമോസ്റ്റ് 50%. ലോകത്തിലെ തന്നെ ഏറ്റവും അപകട ഭീഷണി ഉയർത്തുന്ന ഡാമുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഈ മുല്ലപ്പെരിയാറിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 2 വകകളാണ്, ഒന്ന് ആശങ്ക, പിന്നൊന്ന് ദൈവം. ദൈവവിശ്വാസികളല്ലാത്തവർ പോലും ദൈവത്തിനെ വിളിക്കും. ഒരു 830 മീറ്റർ മേലെ ഒരു ബോംബ് കൊണ്ടു വച്ചിരിക്കുകയാണ്, എന്നിട്ട് അവിടെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാണ് താഴേക്ക്. ആ ഒരു വലിയ ഇമ്പാക്റ്റ്, ആ വലിയ ഒരു ശക്തി യാതൊരു കാരണവശാലും ഇടുക്കി ഡാമോ അതിൻ്റെ താഴെയുള്ള ലോവർ പെരിയാർ ഭൂതത്താങ്കെട്ട് മുതലായ ഡാമുകളോ താങ്ങില്ല, അത് 100% ഉറപ്പാണ്. ഈ സാധനം ഇപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ ലൈക്ക് ഇന്ന മൊമെന്റ് 40 മിനിറ്റ്സിൽ താഴെ ഇപ്പുറത്തെ ഡാമിലെത്തും, അതെല്ലാം കൂടെ പൊട്ടി തെറിച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ അറബിക്കടലിൽ കിടക്കും. തീർന്നു, കഴിഞ്ഞു. സെൻട്രൽ ന്യൂസ് മീഡിയ ഓർ ഇൻ്റർനാഷണൽ മീഡിയ വഴിയായിരിക്കും മലയാളികൾ ഈ വാർത്ത അറിയുക. മലയാളികൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ, മാതൃഭൂമി ഇവരൊന്നും കാണത്തില്ല. ലിബിയയിൽ തകർന്നത് 53 വർഷത്തോളം പഴക്കമുള്ള ഡാമുകളാണ്. മുല്ലപ്പെരിയാറിന് ഇതിന്റെ ഇരട്ടിയിലേറെ വരും പഴക്കം. ഇതുണ്ടല്ലോ, അമേരിക്ക ഹിരോഷിമ നാഗസാക്കിയില് അണുബോംബ് ഇട്ടതിനെക്കാട്ടിലും 150 ഇരട്ടി പവറിലേക്ക് ഈ വെള്ളം അടിക്കാൻ. പ്രകൃതി ദുരന്തങ്ങളെ തടുക്കാൻ മനുഷ്യന് ഇനിയും ആയിട്ടില്ല. മുൻകരുതൽ സ്വീകരിക്കുക എന്നതിലാണ് കാര്യം. അത് ഓർമ്മിപ്പിക്കുകയാണ് ലിബിയ. നമുക്ക് മുന്നിലുള്ളത് മുല്ലപ്പെരിയാറും. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയൊരു ഇമ്പാക്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു നാശമല്ല, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു നാശം മാത്രമല്ല, ഇത് ഇന്ത്യയുടെ നാശമാണ്.